എടാ നിന്റെ ടൈമറിന്റെ വീഡിയോ ഞാൻ കണ്ടിരുന്നു. പക്ഷെ ഞാനത് നോക്കി ചെയ്തു കഴിഞ്ഞപ്പം അതിൽ കണ്ടൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ആ ഒരു സാധനം ബോർഡ് ഓഫായിട്ട് ഓൺ ആയി കഴിയുമ്പോൾ ആ ഒരു ടൈം കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ പ്രോമൊക്കെ യൂസ് ചെയ്ത് ചെയ്യാമെന്ന് ഞാൻ ആലോചിച്ചു, ബട്ട് എന്നാലും അതൊരു ലോങ് ടൈം യൂസിന് പറ്റില്ലല്ലോ. അപ്പം അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എടാ അത് ചെയ്യാൻ പറ്റുമോ? എടാ അത് ചെയ്യാൻ പറ്റും. അതിനെന്തെങ്കിലും മോഡ്യൂളോ കാര്യങ്ങളൊക്കെ ഉണ്ടോ? എടാ അതിന് RTC എന്ന് പറഞ്ഞൊരു മോഡ്യൂളുണ്ട്. അപ്പം അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് റിയൽ ടൈമായുള്ള സമയവും അതേപോലെ തന്നെ നമുക്ക് ടെമ്പറേച്ചറും കാര്യങ്ങളും ഒക്കെ ആ ഒരു മോഡ്യൂൾ വഴി അറിയാൻ പറ്റും. അപ്പോൾ ആ ഒരു മോഡ്യൂൾ ചെയ്താൽ മതി. അപ്പം നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിടാം. അപ്പം നിനക്ക് എങ്ങനെ കോഡ് ചെയ്യാമെന്നും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന RTC മോഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മോഡ്യൂളാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്തിട്ട്, ഈ ഒരു മോഡ്യൂളാണ്. ഈ മോഡ്യൂളിൻ്റെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DS3231 എന്ന് പറഞ്ഞ ഒരു മോഡ്യൂളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ഇതിൻ്റെ പിൻഔട്ട്സ് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഗ്രൗണ്ട് ഉണ്ട്, VCC ഉണ്ട്, SDA, SCL ഉണ്ട്, പിന്നെ SWQ-ഉം 32K എന്ന് പറഞ്ഞാൽ ഇത്രയും പിൻസ് ആണ് ഇതിലുള്ളത്. അപ്പം ഈ ഒരു സെൻസർ I2C കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ I2C കമ്മ്യൂണിക്കേഷൻ വഴി വർക്ക് ചെയ്യുന്ന ഒരു സെൻസറാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിതിൽ എന്താ ഒന്നെങ്കിൽ വയർ ടോട്ട് എച്ച് ഒക്കെ ലൈബ്രറി ഉപയോഗിച്ച് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് എക്സ്റ്റേണൽ ഹെഡർ ഫയൽസും ലൈബ്രറീസും അവൈലബിൾ ആണ്. അപ്പം നമ്മൾ എക്സ്റ്റേണൽ ലൈബ്രറി വെച്ചിട്ടാണ് നിലവിൽ ഇതിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ടെമ്പറേച്ചറും അതേപോലെ റിയൽ ടൈമും ഒക്കെ എഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ ഒരു ബട്ടൺ സെൽ ബാറ്ററി വേണ്ടി വരും. ഈ ഒരു ബാറ്ററി ജസ്റ്റ് ഇതുമായിട്ട് ഇതിങ്ങനെ പ്രസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഓക്കെ, ഈ മോഡ്യൂൾ ആക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ബാറ്ററി എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അർഡിനോ ഓഫ് ആയി കഴിഞ്ഞാലും ഇതിൻ്റെ ഉള്ളിലെ ടൈം കൗണ്ട് ചെയ്യാനായിട്ടാണ് ഈ ഒരു ബാറ്ററി നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബാറ്ററി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അർഡിനോ ഓഫ് ആണെങ്കിലും ഇത് വർക്ക് ചെയ്യും. നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെയൊക്കെ ബയോസ് ബാറ്ററി ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മോഡ്യൂൾ ഇപ്പം ആക്റ്റീവ് ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കണക്ഷൻസിനെ പറ്റി നമുക്ക് ചെറുതായിട്ട് നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ടൈമിൻ്റെ മാത്രമേ നിങ്ങളെ കാണിക്കുന്നുള്ളൂ. കണക്ഷൻസ് വളരെ സിമ്പിളാണ്. ഇതിൽ ഗ്രൗണ്ട് എന്ന് പറഞ്ഞ പിന്നുണ്ട്. ജസ്റ്റ് ആ ഗ്രൗണ്ട് എന്ന് പറഞ്ഞ പിന്നെ നേരെ അർഡിനോടെ ഗ്രൗണ്ട് എന്ന് പറഞ്ഞ പിന്നിലേക്ക് തന്നെ GND കണക്ട് ചെയ്യണം. അതേപോലെ ഇതിൽ രണ്ടാമതുള്ള ഒരു പിന്നാണ് എന്താ VCC. VCC എന്ന് പറഞ്ഞ പിന്ന് നമ്മൾ 5 വോൾട്ടിലേക്ക് കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ തന്നെ അതേ മോഡ്യൂൾ ഓൺ ആയിട്ടുണ്ട്. ഈ ബാറ്ററി ഇട്ടത് ടൈം കീപ്പ് ചെയ്യാനും, ഇപ്പം മോഡ്യൂൾ നിലവിൽ അർഡിനോടെ സപ്ലൈയിൽ നിന്ന് ഓൺ ആയിട്ടുണ്ട്. പിന്നെ നമുക്കുള്ള ഒരു പിന്നെയാണ് സീരിയൽ ക്ലോക്കും സീരിയൽ ഡാറ്റയും. ഇത് I2C കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പിന്നുകളാണ്. അപ്പം ഞാൻ ആദ്യം സീരിയൽ ക്ലോക്കിലേക്കാണ് കളക്ട് ചെയ്തത്, സീരിയൽ ഡാറ്റയിലേക്കാണ് കണക്ട് ചെയ്തത്. സീരിയൽ ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ A4 പിന്നും, സീരിയൽ ക്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ A5 പിന്നുമാണ്. അത് അർഡിനോ യൂനോയ്ക്കാണ് അങ്ങനെ, അർഡിനോ മെഗയും മറ്റ് അർഡിനോ ബോർഡുകൾക്കൊക്കെ അതനുസരിച്ച് മാറ്റം ഉണ്ടാകും. ഓക്കെ, സീരിയൽ ക്ലോക്കും സീരിയൽ ഡാറ്റയും ഞാൻ കണക്ട് ചെയ്തു. അപ്പോൾ ഇത്രയും വളരെ സിമ്പിളായൊരു കണക്ഷനാണ് ഈ ഒരു ബോർഡിനുള്ളത്. ഓക്കെ, കണക്ഷൻ്റെ കാര്യത്തിൽ ഇത്ര പറയാനുള്ളൂ. ഇനി നമുക്ക് കോഡിൻ്റെ കാര്യത്തിലേക്ക് പോകാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോടൊരു ഹെഡർ ഫയൽ വെച്ചായിരിക്കും ഇത് ചെയ്യുക എന്നുള്ളത്. ഞാൻ ജസ്റ്റ് എൻ്റെ കയ്യിലുള്ളൊരു ബ്രൗസർ ആപ്പ് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ഹെഡർ ഫയൽ ശരിക്കും റിംഗിറ്റിംഗ് ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ ആ ഒരു വെബ്സൈറ്റിൽ കിട്ടും. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇങ്ങനെ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആദ്യം വരുന്ന വെബ്സൈറ്റ് അതായിരിക്കും. അപ്പോൾ നമ്മൾ ആ വെബ്സൈറ്റ് എടുക്കുക. അതിൽ ലെഫ്റ്റിൽ എന്താ ലൈബ്രറീസ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ടാവും. അപ്പോൾ അവിടെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അർഡിനോ ലൈബ്രറീസ് അവൈലബിൾ ആണ്. അപ്പോൾ അത് ജസ്റ്റ് അവിടുന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ നമുക്ക് വേണ്ടത് DS3231 നമ്മുടെ മൊഡ്യൂളിൻ്റെ പേരുള്ളത്. അപ്പോൾ ആ ലൈബ്രറി ജസ്റ്റ് ഞെക്കുക. DS3231 എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈബ്രറി ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പേര് ഇവിടെ എഴുതിയിട്ടുണ്ട്, DS3231. ഓക്കെ, അതിൻ്റെ ഈ സിപ്പ് ഫയൽ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കും. ഓക്കെ, ഈ സിപ്പ് ഫയല് ഞാൻ ഡൗൺലോഡ്സിൻ്റെ ഉള്ളിലേക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കും. ഓക്കെ, ഡൗൺലോഡ് ചെയ്തെടുത്തു. ഇനിയും ഞാൻ ചെയ്യേണ്ട അടുത്ത കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പം അതിനായിട്ട് വേറൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് സ്കെച്ചിൽ പോകുക, ഇൻക്ലൂഡ് എ ലൈബ്രറി കൊടുക്കുക, ആഡ് എ സിപ്പ് ലൈബ്രറി എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഡൗൺലോഡ്സ് എവിടാണോ അങ്ങോട്ട് പോകണം. അപ്പോൾ ഡൗൺലോഡ്സ് എവിടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുക. ഓക്കെ, ഡൗൺലോഡ്സ് പോകുന്നു. അതിനുശേഷം എൻ്റെ ലൈബ്രറി ഉണ്ടോ DS3231 ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ ലൈബ്രറി ഈ ഒരു പ്രോഗ്രാമിലേക്ക്
ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അർഡിനോയുടെ അകത്തേക്ക് ലൈബ്രറി ആയിട്ടുണ്ട്. ഇനി ഓക്കെ, ഞാൻ ഇതിൻ്റെ സൈസ് ഒന്ന് കൂട്ടാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയാണ് സൈസ് കൂട്ടാൻ നോക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഈ ലൈബ്രറി നമുക്ക് ഈ ഒരു കോഡിൽ ആവശ്യമായിട്ട് വരും. അപ്പൊ നമുക്ക് എന്ത് ആദ്യമായി ലൈബ്രറി നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പൊ അതിനായിട്ട് ഹാഷ് ഇൻക്ലൂഡ്, എന്താ ലൈബ്രറിയുടെ പേര്, നമ്മുടെ മൊഡ്യൂളിന്റെ പേരാണ് ഡോട്ട് എച്ച്, DS3231 ഡോട്ട് എച്ച് എന്ന് പറഞ്ഞ ലൈബ്രറി കോൾ ചെയ്തു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ലൈബ്രറി നമ്മളിപ്പം ഉപയോഗിച്ച ലൈബ്രറിയുടെ കോഡാണ്. ഇതേ പേരിലുള്ള ഇഷ്ടം പോലെ ലൈബ്രറികൾ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഏത് ലൈബ്രറി, ഏത് ഹെഡർ ഫയലാണ് ഉപയോഗിക്കുന്നത്, ആ ഒരു ഹെഡർ ഫയലിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മുടെ പ്രോഗ്രാം വരുന്നത്. അപ്പൊ ഈ ഒരു ലൈബ്രറിയുടെ ബേസിലാണ് ഞാൻ നിലവിൽ ഇത് പറഞ്ഞു തരുന്നത്. അപ്പൊ ആദ്യം ആ ഒരു ലൈബ്രറി എടുക്കണം. ഇനിയിപ്പം എനിക്ക് ഈ ലൈബ്രറി എന്ന് പറയുന്നത് DS3231 ആണ്. ഇപ്പൊ എനിക്ക് ഇതിന്റെ പേര് ഒരു ക്ലാസ് ഉണ്ടാക്കണം. ഓക്കെ, അതിനായിട്ട് ഞാൻ DS3231 എന്ന് പറഞ്ഞ ആ ഒരു ലൈബ്രറിയുടെ പേര് വിളിച്ചതിന് ശേഷം ഞാൻ ഈ രണ്ടാമത് ചെയ്യേണ്ടത് ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുക. ഒബ്ജക്റ്റിന്റെ പേര് RTC എന്ന് ഞാൻ കൊടുക്കുന്നു. ഓപ്പൺ ക്ലോസ് ബ്രാക്കറ്റ് കൊടുക്കുക. നമ്മൾ SDAയും സീരിയൽ ഡാറ്റയും SCLഉം സീരിയൽ ക്ലോക്കും എന്ന് ഇവിടെ ടൈപ്പ് ചെയ്യണം. അപ്പൊ SDA സീരിയൽ ഡാറ്റ, SCL സീരിയൽ ക്ലോക്ക്. ഓക്കെ, അപ്പൊ അത്രയും ടൈപ്പ് ചെയ്ത് കഴിയാൻ നേരത്ത് എന്താ നമ്മുടെ ലൈബ്രറിയുടെ ആ ഒരു ക്ലാസ് നമ്മൾ ഉണ്ടാക്കി. അപ്പൊ ഇത് രണ്ടും കൺസ്ട്രക്ടർ ആണ്, SDA SCL. ഈ കൺസ്ട്രക്ടർ എന്ന വാക്കൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുമായിരിക്കും, ജസ്റ്റ് അത് മൈൻഡ് ആക്കണ്ട. SDA എന്ന് പറഞ്ഞാൽ സീരിയൽ ഡാറ്റയും സീരിയൽ ക്ലോക്കുമാണ് അതിൽ വർക്ക് ചെയ്യാൻ ആവശ്യം എന്നുള്ള രീതിയിൽ മാത്രം ഓർത്താൽ മതി. ഇനി നമ്മൾ ഈ ഒരു RTCയെ ബിഗെയിൻ ചെയ്യണം. ബിഗെയിൻ, നമ്മൾ LCD ഒക്കെ ബിഗെയിൻ ചെയ്യുന്ന പോലെ ഒരു ഫംഗ്ഷൻ ആണ് ബിഗെയിൻ. ഇത് ഇനിഷ്യലൈസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ ആണ് ബിഗെയിൻ. അപ്പൊ നമ്മൾ ആദ്യം ബിഗെയിൻ കൊടുക്കണം. ഓക്കെ, ഇനി ആദ്യ സ്റ്റെപ്പില് ഇപ്പം ഈ ഒരു ബോർഡില് നമ്മുടെ ഈ ഒരു RTC മോഡ്യൂളിൻ്റെ ഉള്ളില് നിലവില് ഈ ഒരു ബോർഡ് മേടിച്ചപ്പോൾ ഉള്ള ഒരു സമയമോ അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു ഡീഫോൾട്ട് ടൈം ആയിരിക്കും കിടക്കുക, ബട്ട് ആ ഒരു സമയമല്ല യഥാർത്ഥത്തിൽ നിലവിൽ ഇപ്പോൾ ഉള്ള സമയവും ഇപ്പോഴത്തെ ഡേറ്റും എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതിനായിട്ട് ഞാൻ ജസ്റ്റ് ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ ഡേറ്റും ഇതും സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ RTC ഡോട്ട് സെറ്റ് ഡേറ്റ്. അപ്പൊ സെറ്റ് ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ് എന്താ ഇനിഷ്യലായിട്ട് കൊടുക്കാനുള്ള ഒരു ഫംഗ്ഷൻ ആണ്. ഓക്കെ, നമുക്ക് ഡേറ്റ് എന്നാണെന്ന് നോക്കാം. മാർച്ച് എന്താ 8th ഓക്കെ 8th. അപ്പം ആദ്യം ഞാൻ ഡേ കൊടുക്കണം 8. ഓക്കെ, 8 കൊടുക്കുന്നു. മാർച്ച് ആണ്, സോറി ഏപ്രിൽ ആണ്, മാർച്ച് 8 അല്ല, ഏപ്രിൽ 8, സോറി മെയ് 8 ആണ്. അപ്പം 5/21 കൊടുക്കുന്നു. അപ്പം 2021 8th 5th എന്നുള്ള രീതിയിൽ ഞാൻ കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യുന്നു. ഇനി എന്താ RTC ഡോട്ട് സെറ്റ്. ഇനിയിപ്പോ ഞാൻ ഡേറ്റ് സെറ്റ് ചെയ്തതിന് ടൈം സെറ്റ് ചെയ്യണം. ടൈം RTC ഡോട്ട് സെറ്റ് ടൈം. ഈ ഒരു സമയം റെയിൽവേ ടൈമിലാണ് കൊടുക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഉള്ള സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാതിരാത്രി ഏകദേശം 1 മണിയായിട്ടില്ല, 1:45 1:50. ഓക്കെ, അപ്പം ഞാൻ 1 കൊടുക്കുന്നു. 1 പറയുമ്പം 13:50. ഓക്കെ, ഞാൻ ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ 51 ആകുമായിരിക്കും. അപ്പം 51:00 എന്ന് നിലവിൽ ഞാൻ കൊടുക്കുന്നു. ഓക്കെ, അല്ലെ 50:00 എന്ന് നമുക്ക് കൊടുക്കാം. ഓക്കെ, സമയം അത്രയും ക്ലിയർ ആണ്. ഇനി ഞാൻ ജസ്റ്റ് ഇവിടെ വാച്ച് വെച്ചിട്ടുള്ള നിങ്ങൾക്ക് ആ സമയത്തിൻ്റെ ഒരു ഒബ്സർവ് കിട്ടാനായിട്ടാണ്, അല്ലാതെ വേറൊന്നുമല്ല. അപ്പം ഇനിയും എന്താ എനിക്ക് ഡേ ഓഫ് എ വീക്ക് ഇന്നത്തെ ഡേറ്റിൻ്റെ ഇന്നത്തെ ഇതെന്താണെന്ന് നമുക്കൊന്ന് അറിയണം. RTC ഡോട്ട് സെറ്റ് DOW ഡേ ഓഫ് എ വീക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം അത് നമുക്ക് ഇതേപോലെ സെറ്റ് ചെയ്യാം. ഇന്ന് സാറ്റർഡേ ആണ്. ഓക്കെ, നമ്മൾ സാറ്റർഡേ എന്ന് സെറ്റ് ചെയ്താൽ മതി. ഇപ്പൊ ഇത് സ്ട്രിങ് അല്ല, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എഴുതിയാൽ മതി. ഇപ്പൊ ഈ ഒരു കോഡ് ഞാൻ എന്റെ Arduinoയിലേക്ക് അപ്ലോഡ് ചെയ്യാൻ നേരത്ത് ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഈ ഒരു സംഗതി നമ്മുടെ ബോർഡിന്റെ ഉള്ളിലേക്ക് ആകും. അപ്പൊ ഞാൻ ആദ്യം ഇതൊന്ന് അപ്ലോഡ് ചെയ്യുന്നു. ഈ ഒരു കോഡ് എൻ്റെ ബോർഡിൻ്റെ ഉള്ളിൽ സക്സസ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇനി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യുവാണ്.
ജസ്റ്റ് ഞാൻ ഒന്നുകൂടി ജസ്റ്റ് ഈ കോഡ് ഒന്ന് അപ്ലോഡ് ചെയ്യുവാണ്. ഇപ്പൊ ഞാൻ രണ്ടാമത് അപ്ലോഡ് ചെയ്യാനുള്ള കാര്യം, രണ്ടാമത് ഞാൻ അപ്ലോഡ് ചെയ്തപ്പം ഡേറ്റും കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. രണ്ടാമത് ഞാൻ അപ്ലോഡ് ചെയ്യാനുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പം നമ്മൾ ഈ ഒരു ബോർഡ് വീണ്ടും ഒന്ന് എജക്ട് ചെയ്തിട്ട് കുത്തുവാണെന്നുണ്ടെങ്കിൽ രണ്ടാമത് റീസ്റ്റാർട്ട് ആവും. റീസ്റ്റാർട്ട് ആവുന്ന സമയത്ത് ഈ ഒരു ഡേറ്റും ടൈമും ഒക്കെ തന്നെ ആ ഒരു ബോർഡിൻ്റെ ഉള്ളിലേക്ക് ആയി പോകാനുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പൊ അത് സംഭവിക്കാതിരിക്കുവാനായിട്ടാണ് സത്യത്തിൽ ഞാൻ ഇതൊന്നുകൂടി എന്താ ഈ സംഗതികളൊക്കെ ഒന്ന് ബ്ലാങ്ക് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്തത്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് എപ്പോഴും ആവശ്യമില്ല. എപ്പോഴാണോ ഈ ആർ ടി സി മേടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ടൈമോ ഡേറ്റോ കയറ്റേണ്ടത് ആ ഒരു ടൈമിൽ മാത്രം മതി. ഓക്കെ, ഞാൻ ഇനി ഇത് പ്ലഗ് മാറ്റുക. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എൻ്റെ ആർ ടി സി ഇവിടെ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ആർ ടി സി വർക്ക് ചെയ്യുമ്പോൾ ടൈം അപ്ഡേറ്റ് ആകുന്നുണ്ടാവും. ഞാൻ ഈ കോഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരു കുറച്ച് സമയം മാറും. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് ടൈം ഒക്കെ ഡിസ്പ്ലേ ചെയ്യുന്ന കോഡ് എഴുതിയിട്ട് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ സമയമല്ല ആ ഒരു ടൈം, അതായത് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോഴത്തെ സമയം എനിക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണാൻ പറ്റും. ഇപ്പം ഞാൻ കയറ്റിയത് കൊണ്ട് ഇത് അപ്ലോ അപ്ഡേറ്റ് ആകുന്നുണ്ടെന്നുള്ള ഒരു തെളിവിനെ പോലെ. അപ്പം ഓക്കെ, നമുക്ക് ഇനിയും നമുക്ക് ആ ഒരു കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പം ആദ്യം എനിക്ക് ടൈം ഒന്ന് സ്റ്റോർ ചെയ്യണം. അപ്പം അതിനായിട്ട് ഞാൻ ടൈം എന്ന് പറഞ്ഞ ഒരു ഡാറ്റ അല്ലെങ്കിൽ ഒരു എന്താ ക്ലാസ് ഉണ്ടാക്കി, അപ്പൊ ക്ലാസിന്റെ ഒരു ഒബ്ജക്ട് ഉണ്ടാക്കി. അപ്പൊ ടൈം എന്ന് പറയുന്നത് ഇതിന്റെ ഉള്ളിലെ ഒരു ക്ലാസ് ആണെന്ന്, ഈ ഒരു ലൈബ്രറിയിൽ ഉള്ളിലെ ഒരു ക്ലാസ് ആണ്. അപ്പൊ അതിന്റെ ഒരു ഒബ്ജക്ട് ഉണ്ടാക്കി. അപ്പൊ ഞാൻ അതിനെ ടി എന്ന് വിളിച്ചു. ഓക്കെ, ഇനിയും ഞാൻ ടി ഈക്വൽ ടു ആർ ടി സി ഡോട്ട് ഗെറ്റ് ഡേറ്റ് ഗെറ്റ് ടൈം എന്ന് വിളിക്കുന്നു. ആർ ടി സി ഡോട്ട് ഗെറ്റ് ടൈം എന്ന് പറഞ്ഞ ആ ഒരു ഫംഗ്ഷൻ ഞാൻ വിളിക്കുന്നു. അപ്പം ടിയുടെ ഉള്ളില് ടൈം നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഞാൻ സീരിയൽ മോണിറ്ററിലാണ് പ്രിന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും സീരിയൽ ഡോട്ട് ബിഗെയിൻ, ഇതൊക്കെ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ഇങ്ങനെ കൊടുക്കുന്നു. ഇനിയും ഈ ടൈമിനെ നമുക്ക് പ്രിന്റ് ചെയ്യണം. ഇപ്പം ടി ഈ ആർ ടി സി ഡോട്ട് ഗെറ്റ് ടൈം എന്ന് പറയുന്ന സംഗതി പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടൈമും ഡേറ്റും കാര്യങ്ങളൊക്കെ പ്രിന്റ് ചെയ്യാം. നമുക്ക് അങ്ങനെ ആവശ്യമില്ല. നമുക്ക് ശരിക്കും പറഞ്ഞാൽ എന്താ പർട്ടിക്കുലർ ആയിട്ട് എടുത്തെടുത്ത് പ്രിന്റ് ചെയ്യണമെന്ന് ഇരിക്കട്ടെ. ഓക്കെ, ആദ്യം നമുക്ക് ഡേറ്റ് പ്രിന്റ് ചെയ്യാനുള്ള കോഡ് എഴുതാം. അപ്പൊ ഡേറ്റ് പ്രിന്റ് ചെയ്യാനാണെങ്കിൽ ഞാൻ ആദ്യം സീരിയൽ ഡോട്ട് പ്രിന്റ് എൽ എൻ, ഓക്കെ ന്യൂ ലൈൻ, ഓക്കെ ന്യൂ ലൈൻ വേണ്ട, ന്യൂ ലൈൻ വേണ്ട, പ്രിന്റ് ഡേറ്റ്. അപ്പൊ ഞാൻ ഒരു ഭംഗിക്കായിട്ടൊരു സെമി ഡബിൾ കോഴ്സും ആരോയും ഒക്കെ ഇട്ടിട്ടുണ്ട് ഡേറ്റ് കാണിക്കാനായിട്ട്. അതേപോലെ ആദ്യം നമുക്ക് ഡേ കാണിക്കണം. അപ്പൊ സീരിയൽ ഡോട്ട് പ്രിന്റ് നമുക്ക് ആദ്യം പ്രിന്റ് ചെയ്യേണ്ട ഡേ ആണ്. അപ്പൊ ഡേ എന്ന് പറഞ്ഞാൽ ടി ഡോട്ട് ഡേ, ടി ഡോട്ട് ഡേ അല്ലെങ്കിൽ ഡേറ്റ് എന്ന് നമ്മൾ കൊടുത്താൽ മതി. ടി ഡോട്ട് ഡേറ്റ് ഇന്നത്തെ ഡേറ്റ് എത്രയാണെന്നാണ് ആദ്യം പ്രിന്റ് ചെയ്യാൻ പോകുന്നത്. രണ്ടാമത് നമ്മൾ പ്രിന്റ് ചെയ്യാൻ പോകുന്നത് സീരിയൽ ഡോട്ട് പ്രിന്റ്. നമുക്കൊന്ന് നോർമലി എന്താ ഡേറ്റ് പ്രിന്റ് ചെയ്യുമ്പം നമ്മൾ ഒന്നെങ്കിൽ സ്ലാഷോ അല്ലെ ഹൈഫണോ ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് ഹൈഫൺ കൊടുക്കാം. അതേപോലെ ഹൈഫൺ കൊടുത്തതിന് ശേഷം നമ്മൾ അടുത്തത് പ്രിന്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത് ആണ്. അപ്പം ടി ഡോട്ട് എം ഒ എൻ എന്ന് കൊടുക്കണം. എം ഒ എൻ എന്ന് പറഞ്ഞാൽ മന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ഇത് ടി എന്ന് പറയുന്ന ക്ലാസിന്റെ ഉള്ളിലെ അല്ലെങ്കിൽ ഒബ്ജക്റ്റിന്റെ ഉള്ളിലെ ഓരോ എന്താ വേരിയബിൾസ് ആണ്. ഇനി അടുത്തത് നമുക്ക് ഹൈഫൺ കൊടുക്കാം. സീരിയൽ ഡോട്ട് പ്രിന്റ് ഹൈഫൺ എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഹൈഫൺ കൊടുക്കുന്നു. ഇനിയും നമുക്ക് ഒരു ന്യൂ ലൈൻ ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. സീരിയൽ ഡോട്ട് പ്രിന്റ് എൽ എൻ. ഈ ന്യൂ ലൈൻ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി രണ്ടാമത് ടൈം ആണ് പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പം അതിനായിട്ടാണ് നമ്മൾ ന്യൂ ലൈൻ കൊടുത്തത്. ഇനി നമുക്ക് എന്താ ഇയർ ആണ് പ്രിന്റ് ചെയ്യേണ്ടത്. ഇ എ ആർ ഇയർ, സി ടി ഡോട്ട് ഇയർ എന്ന് കൊടുത്താൽ നമുക്ക് ഇയർ പ്രിന്റ് ചെയ്യാം. അപ്പൊ ടി ഡോട്ട് ഡേറ്റില് ഡേറ്റും ടി ഡോട്ട് മന്തില് മന്തും ടി ഡോട്ട് ഇയറിൽ ഇയറും സ്റ്റോർ ആയിട്ടുണ്ട്. അത് നമ്മൾ പ്രിന്റ് ചെയ്യുന്നു. ഇനി നമ്മൾ അടുത്തത് പ്രിന്റ് ചെയ്യാൻ പോകുന്നത് സീരിയൽ ഡോട്ട് പ്രിന്റ് എന്താ ടൈം ആണ്. ഓക്കെ ടൈം നമ്മൾ ടൈം പ്രിന്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ ഒരു ഹൈഫൺ ഒക്കെ ഇടുന്നു. അതിനുശേഷം നമുക്ക് സീരിയൽ ഡോട്ട് പ്രിന്റ് ടൈമിൽ ആദ്യം നമുക്ക് എന്താ ഹവർ പ്രിന്റ് ചെയ്യാം. അപ്പൊ ടി ഡോട്ട് ഹവർ എന്ന് വിളിച്ച ഹവർ പ്രിന്റ് ചെയ്യുന്നു. ഹവർ പ്രിന്റ് ചെയ്യുന്ന ശേഷം നമ്മൾ നോർമലായിട്ട് കൊടുക്കുന്ന എന്താ ഒരു കോളൻ കൊടുക്കും. കോളൻ നമ്മൾ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹവർ കഴിഞ്ഞാൽ നമുക്ക് മിനിറ്റ് ആണ് പ്രിന്റ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് നമ്മൾ കോളൻ കൊടുക്കണം. ഓക്കെ അപ്പൊ ടി ടി ഡോട്ട് ഓക്കെ കോളൻ ആണ് കൊടുക്കുന്നത്, ക്ഷമിക്കണം. അപ്പൊ ഞാൻ കോളൻ കൊടുക്കുന്നു. ഇനി എനിക്ക് പ്രിന്റ് ചെയ്യേണ്ടത് സീരിയൽ ഡോട്ട് പ്രിന്റ് എന്താ മിനിറ്റ് പ്രിന്റ് ചെയ്തു. ഇനിയും സെക്കൻഡ് ആണ് പ്രിന്റ് ചെയ്യേണ്ടത്. എസ് എസ് സി എന്ന് കൊടുത്താൽ മതി.
ഓക്കെ ഇത് ലാസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ലൈൻ ആക്കാം. അതേപോലെ നമുക്ക് ഈ ഒരു പ്രോഗ്രാം നമ്മുടെ വിസിബിലിറ്റിക്ക് വേണ്ടി ഒരു സെക്കൻഡ് ഡിലേ കൊടുക്കാം. 1000 കൊടുക്കുന്നു ഞാൻ ഡിലേ. ഓക്കെ അപ്പൊ നമ്മൾ ആർ ടി സിയുടെ കോഡ് ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോന്ന് അറിയാലോ. ഓക്കെ ഇപ്പം ഞാൻ ഈ പ്ലഗ് കുത്തുന്നു. ഓക്കെ ഈ ഒരു വാച്ചിലെ ടൈം നിങ്ങൾക്ക് കാണാം എത്രയാണെന്ന്. ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞു. ഈ പ്രോഗ്രാം ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്നു. സീരിയൽ മോണിറ്റർ എടുത്ത് ഞാനിവിടെ ഷോ ചെയ്യുവാണ്. ഓക്കെ വേറൊന്നുമല്ല, ഇവിടെ ബോർഡ് റേറ്റ് 9600 അല്ല ഞാൻ കൊടുത്തത്. ഓക്കെ അത് കൊടുത്തു നോക്കാം. ഓക്കെ ഇപ്പം കറക്റ്റ് 1 1 2013 56. ഓക്കെ ഇവിടെ എന്തോ 13 56 സമയം കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഡേറ്റിൻ്റെ കാര്യത്തിലായിരിക്കാം ഇപ്പോൾ പ്രശ്നം വന്നിരിക്കുന്നത്. അപ്പോൾ സെറ്റ് ഡേറ്റ് നമുക്ക് ഒന്നുകൂടി കൊടുത്തു നോക്കാം. ഓക്കെ നമ്മൾ 21 എന്നാണ് കൊടുത്തത്. എനിക്ക് തോന്നുന്നു അതായിരിക്കാം പ്രശ്നം. 2021 എന്ന് കൊടുക്കണമായിരിക്കും. 20 21 എന്നാക്കി. ഇപ്പം നമ്മൾ ഡേറ്റ് സെറ്റ് ചെയ്തപ്പം നമ്മൾ 21 എന്നാണ് കൊടുത്തത്, അതൊരു മിസ്റ്റേക്ക് ആയിട്ടാണ് വന്നത്. ഓക്കെ ഇപ്പം ഞാൻ ഡേറ്റ് മാത്രം ഒന്നുകൂടി കോഡിൻ്റെ ഉള്ളിലേക്ക് അപ്ലോഡ് ചെയ്യുന്നു. ഓക്കെ ഇനി ഡേറ്റ് മാറ്റിയിട്ട് ഞാൻ ഇന്നോട് അപ്ലോഡ് ചെയ്യുന്നു. ഓക്കെ നമുക്കൊന്ന് സീരിയൽ മോണിറ്റർ ഒന്നുകൂടി എടുക്കാം. ഓക്കെ ടൈം 13:57 ആയിട്ടുണ്ട്. ഓക്കെ 13:57 ആയിട്ടുണ്ട്. അതേപോലെ ഡേറ്റിൻ്റെ കേസിലും 8/5/2021 എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഹൈഫൺ മാറ്റിയാൽ കുറച്ചുകൂടി ക്ലിയർ ആയിരിക്കും. കറക്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ ഒന്നുകൂടി അപ്ലോഡ് ചെയ്യുന്നു. വേറെ ഒന്നുമല്ല, നമ്മൾ ആ ഒരു ഫോർമാറ്റ് ഒന്ന് മാറ്റിയെന്നേ ഉള്ളൂ. അപ്പം ഡേറ്റ് എന്ന് പറഞ്ഞാൽ 8/5/2021 13:57 എന്ന സമയമാണ്. അപ്പം കറക്റ്റ് ആയിട്ട് പ്ലഗ് ഊരിയാലും പ്ലഗ് അൺപ്ലഗ് ആണെന്നുണ്ടെങ്കിലും ഇത് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് പ്രശ്നമൊന്നും ഇല്ലാതെ കാണാൻ പറ്റും. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്നുകൂടി ഡിസ്കണക്ട് ചെയ്യാം, എന്നിട്ട് 1 മിനിറ്റ് 1.5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് കണക്ട് ചെയ്ത് കാണിക്കാം. അപ്പം ഇതിൽ ശരിക്കും കാര്യമായിട്ടൊന്നും ഇല്ല. ടി ഡോട്ട് ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡേറ്റിനെ ആക്സസ് ചെയ്യാൻ പറ്റും. ടി ഡോട്ട് മന്ത് എന്ന് പറഞ്ഞാൽ മന്ത്, ടി ഡോട്ട് ഇയർ എന്ന് പറഞ്ഞാൽ ഇയർ, ടി ഡോട്ട് ഹവർ എന്ന് പറഞ്ഞാൽ ഹവർ, ടി ഡോട്ട് മിനിറ്റ് എന്ന് പറഞ്ഞാൽ മിനിറ്റ്, ടി ഡോട്ട് എസ് ഇ സി എന്ന് പറഞ്ഞാൽ സെക്കൻഡ്, ഇങ്ങനെയാണ് ഇതിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഇതിൽ ടി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ ക്ലാസ് ആണ്, ടൈം എന്ന് പറഞ്ഞ ക്ലാസ്. അത് ഈ പറഞ്ഞ ഹെഡർ ഫയലിൻ്റെ ഉള്ളിലുള്ള ഒരു ക്ലാസ് ആണ്. അപ്പം ആ ഒരു ക്ലാസിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ആർ ടി സി ഡോട്ട് ഗെറ്റ് ടൈം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ആ സമയം റീഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ആർ ടി സി ഡോട്ട് സെറ്റ് ഡേറ്റ് സെറ്റ് ടൈം സെറ്റ് ഡി ഒ ഡബ്ല്യു എന്ന് പറഞ്ഞ 3 ഫംഗ്ഷൻസ് ഉണ്ട്. അപ്പോൾ സെറ്റ് ഡേറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ ഡേറ്റ് കൊടുക്കുവാനും സെറ്റ് ടൈം എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ ടൈം കൊടുക്കുവാനും, അതേപോലെ സെറ്റ് ഡി ഒ ഡബ്ല്യു ഡേ ഓഫ് എ വീക്ക് എന്നതിൽ നമ്മൾ ഏതാണോ ദിവസം അത് കൊടുക്കുവാനും ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഡേ ഓഫ് എ വീക്ക് ഒക്കെ പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗെറ്റ് ഡി ഒ ഡബ്ല്യു എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്ത് കാണിച്ചാൽ നമുക്ക് ഡേ ഓഫ് എ വീക്ക് കിട്ടും. ഇനിയിപ്പം ഞാൻ നേരത്തെ സീരിയൽ മോണിറ്ററിൽ, ഓക്കെ സീരിയൽ മോണിറ്റർ ഒന്നുകൂടി ഞാൻ കണക്ട് ചെയ്ത് കാണിക്കാം ഒരു 5 മിനിറ്റിന് ശേഷം. ഓക്കെ 5 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്, ഞാൻ ജസ്റ്റ് ഇത് കണക്ട് ചെയ്യുന്നു. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് സീരിയൽ മോണിറ്റർ എടുക്കുവാണ്. അപ്പോൾ ഒരു ടൈം നോക്കിക്കഴിഞ്ഞാൽ കണ്ടു 2:02 ആയിട്ടുണ്ട്. നമ്മളിത് നേരത്തെ ചെയ്തപ്പോഴേക്കും ഒരു 1:58 റേഞ്ച് ആയിരുന്നു ആ ഒരു. ഓക്കെ സോറി, ആ നമ്മുടെ സമയം 2:03 ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ എടുത്തപ്പോൾ ഒരു 1:58 ഒക്കെ ആയിരുന്നു സമയമായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ടൈമൊക്കെ പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ആവുന്നുണ്ട്, അതിൽ പ്രശ്നമൊന്നുമില്ല. ഈ ഒരു പോർട്ട് ഞാൻ ഇത്ര നേരം ഓഫാക്കി വെച്ചിരിക്കുകയായിരുന്നു, ഇപ്പം കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിലും നല്ലൊരു വീഡിയോ ആയി ഇനിയും നമുക്ക് കണ്ടുവിട്ടാം. ഇറ്റ്സ് മീ ജയശങ്കർ ജെ പി സൈനിങ് ഔട്ട്. സീ യു.